അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 641. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അനിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ, അള്ളാഹു തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ, തൃപ്തിപ്പെട്ടാൽ, നാദാ ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു തആല വിളിച്ചു പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹു, നിശ്ചയം അള്ളാഹു തആല ഇന്നാലിന്ന വ്യക്തിയെ അള്ളാഹ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു ജിബ്രീലു അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. ഫയുനാദി ജിബ്രീലു അലൈഹിസ്സലാം ഫി അഹ്ലി സമാ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശലോകത്ത് മലക്കുകളോട് വിളിച്ചു പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബൂഹ്, നിശ്ചയം അള്ളാഹു തആല ഇന്നാലിന്ന വ്യക്തിയെ അള്ളാഹു തആല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് മലക്കുകളെ നിങ്ങളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു അഹ്ലു സമാ, അപ്പോൾ ആകാശത്തുള്ള മുഴുവൻ മലക്കുകളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചു പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം ഇഷ്ടപ്പെട്ട് മലക്കുകളെ വിളിച്ചു പറയുന്നു, മലക്കുകളും അവരെ ഇഷ്ടപ്പെടുന്നു. ഫുമ്മ യുളഉ ലഹുൽ ഖബൂലു ഫി അഹ്ലിൽ അർദ്, പിന്നെ ഭൂലോകത്ത് ജനങ്ങൾക്കിടയിൽ അവർക്ക് വലിയ അംഗീകാരം അള്ളാഹു നൽകുന്നു, എല്ലാവർക്കും തൃപ്തിപ്പെട്ട ആളായി മാറും. ജനങ്ങൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കിടയിൽ എന്നല്ല, മുഅ്മിനീങ്ങൾക്കിടയിൽ ഒരു അംഗീകാരമുള്ള ഖബൂലുള്ള ആളായി തീരും അത്തരം ആളുകൾ. അപ്പം അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നൊരടിമ ആവണമെങ്കിൽ നാം എന്ത് ചെയ്യണം? കഴിഞ്ഞ ഹദീസിൽ നാം സൂചിപ്പിച്ചു, ഫർളുകൾ കൃത്യമായി നിർവഹിക്കലോടുകൂടെ ധാരാളം സുന്നത്തുകൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുക്കണം. അപ്പോൾ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും, അപ്പോൾ മലക്കുകൾ നമ്മെ ഇഷ്ടപ്പെടും, ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും നമ്മെ ഇഷ്ടപ്പെടും. ആ രൂപത്തിൽ നാം സൽക്കർമ്മങ്ങളെ കൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണം അള്ളാഹു തആല. ആ നിലക്കുള്ള ആത്മീയമായ ഉയർച്ച അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.